ഊട്ടിക്ക് സമീപം സ്കൂളിൽ ലൈംഗിക അതിക്രമത്തിനിരയായ മലയാളി പെൺകുട്ടിക്കും കുടുംബത്തിനു നേരെ വീണ്ടും അതിക്രമമെന്ന് ആരോപണം ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടതോടെയാണ് ഒരു വൈദികന്റെ നേതൃത്വത്തിൽ പെൺകുട്ടിയുടെ വീട്ടിൽ കയറി പെൺകുട്ടിയും മാതാപിതാക്കളെയും ആക്രമിച്ചത് മാനന്തവാടി രൂപതയ്ക്ക് കീഴിലുള്ള വിമലഗിരി ഇടവകയാണ് ഈ വിഷയത്തിൽ വിവാദത്തിലായിരിക്കുന്നത് പള്ളിയിലെ കരാട്ടെ ക്ലാസ്സിനിടയിലാണ് പ്ലസ് ടു വിദ്യാർത്ഥിനി ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നത് ഇടവക വികാരിയോട് പെൺകുട്ടി പരാതിപ്പെട്ടിട്ടും പള്ളിക്ക് പേരുദോഷമുണ്ടാകും എന്നതിനാൽ പരാതി ചൈൽഡ് ലൈൻ പ്രവർത്തകരെയോ പോലീസിനെയോ അറിയിക്കാതെ ഇടവക വികാരി കുട്ടിയെ തന്നെ തെറ്റുകാരിയാക്കി ചിത്രീകരിച്ചു തുടർന്ന് കുട്ടിയും അമ്മയും ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതോടെ ഇടവക വികാരിയുടെ നിർദ്ദേശാനുസരണം ബന്ധുക്കളും പള്ളി ഭാരവാഹികളും ചേർന്ന് കുട്ടിയെയും അമ്മയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു സംഭവം വാർത്തയായതോടെ പള്ളിയിലെ കരാട്ടെ ക്ലാസിൽ പീഡനത്തിനിരയായെന്ന പരാതിയുമായി എട്ട് കുട്ടികൾ രംഗത്ത് വന്നു ഇതെല്ലാം ഒതുക്കി തീർക്കാനായിരുന്നു ആദ്യം ശ്രമിച്ചത് പരാതി പറഞ്ഞ കുട്ടിയെയും അമ്മയും പള്ളി അധികൃതരുടെ നേതൃത്വത്തിൽ കൈകാര്യം ചെയ്തു എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച ഇടവക വികാരി കുട്ടി തന്റെ പക്കൽ കരാട്ടേക്ക് മാസ്റ്ററിൽ നിന്നും മോശം അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നും അയാൾ ശരിയല്ലെന്നും മാത്രമാണ് പറഞ്ഞതെന്നും പ്രതികരിച്ചു അതിനിടെ വൈദികനെ തേടി പോലീസ് വിമലഗിരി പള്ളിയിലെത്തി പോലീസ് നീക്കം അറിഞ്ഞ വൈദികൻ പള്ളിയിൽ നിന്നും മാറി നിൽക്കുകയാണ് സംഭവത്തെക്കുറിച്ച് കുട്ടിയുടെ അമ്മ പറയുന്നത് ഇങ്ങനെയാണ് കരാട്ടെ മാസ്റ്റർ സാബു പള്ളിയിലും മോർണിംഗ് സ്റ്റാർ സ്കൂളിലും കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട് ഇയാളിൽ നിന്നും കുട്ടിക്ക് മോശം ദുരനുഭവം ഉണ്ടായപ്പോൾ ആദ്യം കുട്ടി പരാതി നൽകിയത് വികാരി ഫാദർ ജോണി ഇലവങ്കലിനായിരുന്നു എന്നാൽ അത് സാരമില്ല പ്രശ്നമാക്കേണ്ട എന്ന് പറഞ്ഞ് കുട്ടിയെ ആശ്വസിപ്പിച്ച് വിടുകയായിരുന്നു അച്ഛൻ ചെയ്തത് അതോടെ കുട്ടി കരാട്ടെ പഠനം നിർത്തുകയും ചെയ്തു ക്ലാസ്സിൽ വരാതായതോടെ മറ്റുള്ളവർ അന്വേഷിച്ചപ്പോഴാണ് മാസ്റ്ററുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞതെന്നും വീട്ടുകാർ പറയുന്നു സ്കൂൾ പ്രിൻസിപ്പലിനോടും കുട്ടികൾ പരാതി പറഞ്ഞിരുന്നു എന്നാൽ ഇവിടെയും കുട്ടിക്ക് നീതി നടപ്പാക്കുന്നതിന് പകരം അധ്യാപകനെ സംരക്ഷിക്കാനും സ്കൂളിന്റെ സൽപ്പേര് നഷ്ടപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകാനുമാണ് ഈ വൈദികൻ ശ്രമിച്ചത് അതിനിടെ കുട്ടി പള്ളിക്കമ്പറ്റിക്കും പരാതി നൽകി പരാതി കമ്മിറ്റി തള്ളിക്കളയുകയും ചെയ്തു പരാതികൾ ആവർത്തിച്ചതോടെ കുട്ടിയെ പള്ളിയിലെ ഗായക സംഘത്തിൽ നിന്നടക്കം പുറത്താക്കുകയാണ് ചെയ്തതെന്നും അമ്മ പറയുന്നു താൻ എന്തു തെറ്റ് ചെയ്തിട്ടാണ് തന്നെ ഗായക സംഘത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് കുട്ടി വൈദികനോട് ചോദിച്ചത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചുവെന്നും ഇതോടെ കുട്ടിക്കും കുടുംബത്തിനുമെതിരെ വൈദികൻ പള്ളിയിൽ കുർബാന മധ്യേ അപവാദ പ്രചരണം നടത്തിയെന്നും അവർ പറഞ്ഞു മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നവർ അവരുടെ സ്വഭാവം എന്താണെന്ന് സ്വയം പരിശോധിക്കണമെന്നും അവർ എത്തരക്കാരാണെന്ന് അറിയേണ്ടവർ തന്നെ ബന്ധപ്പെട്ടാൽ രഹസ്യമായി പറഞ്ഞു നൽകാമെന്നും പള്ളിയിൽ വിളിച്ചു പറഞ്ഞു എന്നാണ് ആരോപണം ചൊവ്വാഴ്ച ഉച്ചയോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴിയെടുക്കാനെന്നും പറഞ്ഞ് ഊട്ടിയിലെ ആശുപത്രിയിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയ കുട്ടിയെയും അമ്മയും ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തിരിച്ചു ആശുപത്രിയിൽ എത്തിച്ചത് മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കുന്നതിന് പകരം ഗൂഢലൂരിലെ സ്റ്റേഷനിൽ എത്തിക്കുകയാണ് ചെയ്തത് വികാരിയച്ചനെതിരെ പെൺകുട്ടി നൽകിയ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല അവർ എഴുതിയ മൊഴിയിൽ ഒപ്പിട്ട് കൊടുക്കാൻ നിർബന്ധിച്ചു എന്നാൽ കുട്ടി തയ്യാറായില്ല പ്രതികളും പ്രതികളുടെ ബന്ധുക്കളും നാട്ടുകാരുമടക്കം വലിയ ജനക്കൂട്ടവും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു ഇവരുടെ മുന്നിൽ വെച്ച് സമ്മർദ്ദം ചെലുത്തി കേസ് ദുർബലമാക്കാനുള്ള ശ്രമമായിരുന്നു പോലീസ് നടത്തിയത് കുട്ടി വഴങ്ങാതെ വന്നതോടെ വൈദികരുടെ പേര് എഴുതി വെച്ചുവെന്നും അമ്മ പറയുന്നു വികാരി ഫാദർ ജോണി ഇലവുങ്കൾ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് ഇത്തരം വഷളാക്കിയത് ഈ പ്രശ്നങ്ങൾ വഷളാകാൻ കാരണവും ഇയാൾ തന്നെയായിരുന്നുവെന്നും അമ്മ പറയുന്നു നാല് ദിവസം മുമ്പ് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നുമില്ല പരാതി നൽകാൻ കുട്ടിയുടെ പിതാവ് തന്നെയാണ് ആദ്യം തീരുമാനിച്ചത് പരാതി എഴുതി വെക്കാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയ പിതാവ് കുറച്ചു കഴിഞ്ഞ് ഇനി പരാതിയൊന്നും കൊടുക്കേണ്ട എഴുതി വെച്ചത് കീറിക്കളഞ്ഞേരെ എന്ന് വിളിച്ചു പറഞ്ഞു എന്നാൽ പള്ളിയിൽ നിന്നേറ്റ അപമാനത്തിൽ പരാതിയുമായി ഇനി മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്ന് കുട്ടി അറിയിച്ചതോടെ സ്വന്തം അപ്പനെയും അപ്പൻ്റെ സഹോദരന്മാരെ മുന്നിൽ നിർത്തി വീട് അക്രമിച്ച് തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു വികാരി അച്ഛനുമായി നല്ല സുഹൃത്ത് ബന്ധമാണ് ഉള്ളത് അപ്പനും അങ്ങനെ തന്നെയാണ് ഈ പ്രശ്നത്തിൻ്റെ പേരിൽ വികാരിയച്ഛനുമായി തെറ്റിപ്പിരിഞ്ഞതാണ് ഇപ്പോൾ എങ്ങനെയാണ് വികാരിയുമായി യോജിച്ചതെന്ന് അറിയില്ലെന്നും അമ്മ പറയുന്നു പിന്നീട് പള്ളിയിൽ ആളുകളെ വിളിച്ചുകൂട്ടി വീട് ആക്രമിക്കാൻ പദ്ധതിയിട്ടു അച്ഛനെതിരെ നീ പരാതി കൊടുക്കുമോടി എന്ന് ചോദ്യം ചോദിച്ചായിരുന്നു മർദ്ദനമുണ്ടായത് അച്ഛനെതിരെ നീ ചോദിക്കാറായോടി അച്ഛനെതിരെ പരാതി പറഞ്ഞ നീ ഇനി ജീവിച്ചിരിക്കേണ്ട പിതാവിന് കത്ത് നൽകാറായോ നീ ചത്താലെ ഞങ്ങൾ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഇനി സമാധാനമാകും അച്ഛനെതിരെ പരാതി പറഞ്ഞ് നാട്ടിൽ കുടുംബത്തെ അപമാനിച്ചു എന്നും പറഞ്ഞാണ് വീട് കയറി ആക്രമിച്ചവർ കുട്ടിയെ വെട്ടുകൊത്തിയെടുത്ത് വെട്ടാൻ ശ്രമിച്ചതെന്നും അമ്മ പറയുന്നു പള്ളിക്കമ്പറ്റി കൊടുത്ത കത്തിന്റെ പറപ്പ് ഒന്നരാഴ്ച മുമ്പ് മാനന്തവാടി രൂപത ബിഷപ്പിനും അയച്ചിരുന്നു ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ചൊവ്വാഴ്ച രാത്രിയാണ് മാനന്തവാടി രൂപതയിൽ നിന്നാണെന്നും പറഞ്ഞ് ഒരു സ്ത്രീ വിളിച്ചത് കുട്ടിയെ അടിച്ചു കൊല്ലാറാക്കിയപ്പോഴാണോ നിങ്ങൾ വിവരം തിരക്കുന്നതെന്നും താൻ തിരിച്ചു ചോദിച്ചതോടെ അവർ ഫോൺ വെച്ചുവെന്നും അമ്മ ആരോപിക്കുന്നു രൂപതയിൽ നിന്നോ പള്ളിക്കമ്മറ്റിയിൽ നിന്നും ഒരു വിശദീകരണം ഇതുവരെ കുട്ടിയോട് ചോദിച്ചിട്ടില്ല പരാതി പറഞ്ഞിട്ടും കരാട്ടെ മാസ്റ്റർ വീണ്ടും സൺഡേ സ്കൂളിൽ വന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നുവെന്നും അമ്മ കൂട്ടിച്ചേർത്തു എന്നാൽ ഫാദർ ജോണി ഇലവുങ്കലിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു തൻ്റെ പക്കൽ കരാട്ടെ മാസ്റ്ററിൽ നിന്നുള്ള മോശം അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നും സാറ് ശരിയല്ല എന്ന് മാത്രമാണ് കുട്ടി പറഞ്ഞതെന്നും അദ്ദേഹം പ്രതികരിച്ചു സാധാരണ ഒരു പ്രശ്നമായേ താൻ അതിനെ കണ്ടിട്ടുള്ളൂ അത് കാര്യമാക്കേണ്ട കാര്യമില്ലെന്ന് നീമൊരു ആയോധന കലയിലെ പഠിക്കുന്നത് സാറ് മോശമായി പെരുമാറിയാൽ നീ നോ എന്ന് പറയണമെന്നും ഇനി കരാട്ടെ പഠിക്കാൻ അയാളുടെ അടുത്ത് പോകണ്ടെന്നും താൻ പറയുകയും ചെയ്തു ഇത് വലിയ വിഷയമാകുമെന്ന് താൻ കരുതിയില്ല കുട്ടിയുടെ അപ്പനോടും ഈ വിഷയം സംസാരിച്ചു അയാളും ഈ മാസ്റ്ററുടെ ശിഷ്യനാണ് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് അന്ന് അപ്പൻ തന്നോട് പറഞ്ഞത് രണ്ട് മൂന്നാഴ്ച മുമ്പ് ഈ കുട്ടി പള്ളി കമ്മിറ്റിക്ക് പരാതി നൽകി അത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു പരാതി ശരിയല്ലെന്ന് കണ്ടെത്തുകയും അത് മിനിറ്റ്സിൽ എഴുതി വെക്കുകയും ചെയ്തു കാരണം മാസ്റ്ററെക്കുറിച്ച് ആർക്കും മോശം അഭിപ്രായമില്ല മുപ്പത് വർഷമായി അയാൾ ഇവിടെ പല സ്കൂളുകളിലും കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട് ജിംനേഷ്യവും നടത്തുന്നുണ്ട് പിന്നീട് സ്കൂളിലെ മുതിർന്ന കുട്ടികളെ വിളിപ്പിച്ച് ചോദിക്കുകയും ചെയ്തു അവർക്കാർക്കും ഇത്തരത്തിലൊരു പരാതി ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച താൻ ശിമോഗയിൽ ഒരു പരിപാടിക്ക് പോയി അതിനിടെയാണ് തന്നെക്കുറിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും മറ്റും മോശം പ്രചരണം നടന്നത് അത് ഇടവക്കാരിൽ ചിലർ പോസ്റ്റിട്ടയാളുടെ വീട്ടിൽ ചെന്ന് ചോദിക്കുകയും ഉന്തുതള്ളും ഉണ്ടാവുകയും ചെയ്തു അതന്ന് രാഷ്ട്രീയക്കാർ ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്തുവെന്നും അന്ന് വൈകിട്ടാണ് ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് അപ്പനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും അമ്മയും കുട്ടിയും തല്ലിയത് എന്നാണ് പറയുന്നത് അതിൽ തനിക്കൊരു പങ്കുമില്ല എന്നാൽ ആരോപണം മുഴുവൻ തനിക്കെതിരെയാണെന്നും വൈദികൻ പറയുന്നു കരാട്ടെ കുറിച്ച് ആരോപണം ഉന്നയിച്ചപ്പോൾ അനാവശ്യമായി പരിദൂഷണം പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഒക്കെയുണ്ട് അങ്ങനെ പറഞ്ഞു നടക്കുന്നവരെ കുറിച്ചും വ്യക്തിപരമായി വിലയിരുത്തിയിട്ട് വേണം അതൊക്കെ വിമർശിക്കാൻ ഇനി കൂടുതൽ അറിയണമെങ്കിൽ തൻ്റെ അടുത്ത് വന്നാൽ താൻ വേണമെങ്കിൽ പറഞ്ഞു തരാം എന്ന് പള്ളിയിൽ പറഞ്ഞിരുന്നു അത്രയും താൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ എന്ത് ശിക്ഷ വേണമെങ്കിലും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും വൈദികൻ പ്രതികരിച്ചു കുട്ടിയെ ഗായക സംഘത്തിൽ നിന്ന് താൻ ഒഴിവാക്കിയെന്നത് ശരിയാണ് കരാട്ടെ ക്ലാസ്സിലെ ഏറ്റവും സീനിയർ കുട്ടിയാണ് അവൾ ഞായറാഴ്ച കരാട്ടെ മാസ്റ്റർ വരുന്നതിന് മറ്റു കുട്ടികളെ തയ്യാറാക്കി നിർത്തണമെന്ന് താൻ അവളോട് പറഞ്ഞിരുന്നു എന്നാൽ അവൾ അത് അനുസരിച്ചില്ല അത് തനിക്ക് ചെറിയ പ്രശ്നമുണ്ടാക്കി തന്നെ അനുസരിക്കാത്തവൾ ഇനി ഗായക സംഘത്തിൽ വേണ്ടെന്ന് താൻ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ ഏത് കോടതിയിൽ പോകാനും എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാനും താൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ കരാട്ടെ മാസ്റ്റർക്കെതിരെ മറ്റു കുട്ടികൾക്കൊന്നും പരാതിയില്ലെന്നും വൈദികൻ പറഞ്ഞു അതേസമയം ഒക്ടോബർ പതിനഞ്ചിന് മോർണിംഗ് സ്റ്റാർ സ്കൂളിൽ ചൈൽഡ് ലൈൻ നടത്തിയ കൗൺസിലിംഗിലാണ് പന്ത്രണ്ട് കുട്ടികൾ കരാട്ടെ മാസ്റ്റർ സാബു എബ്രഹാമിനെതിരെ പരാതി പറഞ്ഞെന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഒരു ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു എന്നാൽ ഇതിലൊന്നും ആരും പോലീസിന് പരാതി നൽകിയിട്ടില്ലെന്നും പ്രവർത്തകരിലൊരാൾ പ്രതികരിച്ചു